സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 81 അതൊരു കൂടാരത്തിന് നൽകിയതുമാണെന്ന് കരുതപ്പെടാറുണ്ട്. ഇസ്രായേലിന്റെ മരുഭൂമി അനുഭവവും ദൈവം അവരോടൊത്ത് കൂടാരത്തിൽ പാർത്തതും ദീപ്തമായി ഓർക്കുന്ന ദൈവിക നിയമത്തിന്റെ ആഘോഷമായി തീരുന്നൊരു തിരുനാളാണിത്. അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് നമ്മെ പുറത്തേക്ക് കൊണ്ടുവന്ന് ദൈവത്തെ നോക്കാൻ പക്ഷേ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല. ദൈവത്തെ കേൾക്കാൻ നമ്മൾ തയ്യാറുമല്ല. പകരം അന്യദേവന്മാരെ നമ്മൾ പിൻചെല്ലുകയാണ് ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട്. ദൈവത്തിരുമുൻപിൽ അതിരം തുറക്കാത്ത, ചെവി തുറക്കാത്ത, ഹൃദയം തുറക്കാത്ത കഠിന മാനസരുടെ പ്രവൃത്തി പദങ്ങൾ ഈ സങ്കീർത്തനം വ്യസനപൂർവ്വം അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ദൈവത്തെ കൂടാതെയുള്ള ആലോചനകൾ സ്വയം നാശം വരുത്തിവെക്കുന്ന വഴിയായി പരിണമിക്കുകയാണ്. സോളമന്റെ ജീവിത വഴികൾ നമ്മെ പഠിപ്പിച്ചതും മറ്റൊന്നായിരുന്നില്ല. ഇന്ന് 1 രാജാക്കന്മാർ 11:29 മുതൽ തന്റെ രാജ്യം ചിതറിപ്പോയി, അതിന്റെ സിംഹഭാഗവും അവന്റെ അനന്തരാവകാശിയല്ലാത്ത കലാപകാരിയായ ജെറുബ്ബാമിനെ ദൈവം ഏൽപ്പിക്കുകയാണ്. ദാവീദിനെ പ്രതി, ഓർക്കുക, സോളമനെ പ്രതിയല്ല, ദാവീദിനെ പ്രതി ദൈവം 2 ഗോത്രങ്ങളെ മാത്രം സോളമന്റെ പിന്തുടർച്ചക്കാർക്കായി മാറ്റിവെക്കുന്നു. അഹിയാ പ്രവാചകൻ ഒരുപക്ഷെ ജെറുബ്ബാമിന്റെ ആയിരിക്കണം. ഒരു പുത്തൻ മേലങ്കി 12 കഷ്ണങ്ങളായി കീറി അതിൽ നിന്ന് 10 എടുത്ത് ജെറുബ്ബാമിനെ നൽകിക്കൊണ്ട് ഈ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സോളമന്റെ കയ്യിൽ നിന്ന് 10 ഗോത്രങ്ങൾ ചീന്തിയെടുക്കപ്പെടുന്നതുപോലെ ഈ വസ്ത്രം കീറൽ പ്രവചനാത്മകമായ ഒരു വിലാപം കൂടിയാണെന്ന് ഓർക്കണം. എ പ്രൊഫറ്റിക് മോർണിംഗ്, ആസന്നമായ വിനാശത്തെ മുന്നറിയിക്കാൻ എന്നോണമാണിത്. യോഹന്നാൻ 19 ക്രിസ്തുവിന്റെ പിളരാത്ത മേലങ്കി ഇതിന്റെ മറുപുറം നമുക്ക് പഠിപ്പിച്ചു തരും. ചിതറിത്തെറിച്ചവയെല്ലാം കണ്ണീരൊപ്പിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്ന, ഒന്നിച്ചു ചേർക്കുന്ന ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ ഓർമ്മ. ചെവി തുറന്ന് കേൾക്കാൻ വിസമ്മതിക്കുന്ന ഒരു ജനതയുടെ ചരിത്രം ഇവിടെ കനപ്പെട്ടു വരികയാണ്. ഇന്ന് സങ്കീർത്തനം 81 പറയുന്നതോർത്താൽ ഈ ചരിത്രം ആവർത്തിക്കപ്പെടുക തന്നെയാണ്. റിപ്പറ്റേറ്റീവ് ഹിസ്റ്ററീസ്. ഇന്ന് മർക്കോസ് 7:31 മുതൽ നാഥൻ ഒരുവന്റെ ചെവികൾ എഫാത്ത എന്ന ആജ്ഞാവചനത്താൽ തുറക്കുന്നുണ്ട്. അതോടൊപ്പം അവന്റെ അധരങ്ങൾ കൂടിയാണ് നാഥൻ തുറന്നത്. ഹൃദയത്തിനൊരു ചെവിയുണ്ട്. കഴിഞ്ഞ ദിവസം സോളമൻ രാജാവ് പ്രാർത്ഥിച്ചതും അവന് ലഭിച്ചതും അവൻ കൈമോശം വരുത്തിയതും ഈ കേൾക്കുന്ന ഹൃദയം തന്നെയാണ്. ലക്ഷമ ഹൃദയത്തിനൊരു കണ്ണുണ്ട്. എഫേസ്യർ 1:18 പ്രത്യാശയുടെ കണ്ണ്. ഹൃദയത്തിന് ഒരു അധരമുണ്ട്. കഴിഞ്ഞ ദിവസം നാഥൻ സൂചിപ്പിച്ചതുപോലെ ആ ഹൃദയത്തെ ഗവിൽ നിന്നാണ് പുറത്തേക്ക് പ്രവഹിക്കുന്ന വികാര വിചാര വീതികൾ ഉണ്ടാകുന്നത്. അവയുടെ കവാടമാണ് ഈ അധരം. നാഥൻ ഈ അകക്കാമ്പുകളെ തുറന്നിടുകയാണ് എഫാത്ത എന്ന ആജ്ഞാവചനത്താൽ. ഇന്ന് ഈ ദൈവിക അനാവരണത്തിൽ നമ്മൾ നമ്മെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കവിയായ സിസ്റ്റർ മേരി ബെനീജ്ഞ ലോകമേ യാത്ര എന്ന കവിതയിൽ പാടിയതുപോലെ, സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്കു പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലിതിൽ. സോളമൻ പോലും വീണ വഴിയാണ്, പിന്നെ നമുക്കെന്ത് ചാൻസ് ഉണ്ടാകാനാണ്? Thank you.